ഹലോ ഫ്രണ്ട്സ്, ആമേസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നത്തോലി കൊണ്ട് ഒരടിപൊളി തോരനുമായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. നല്ല അടിപൊളി നത്തോലി ഒരു അര കിലോ ഇവിടെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. മൂന്ന് വലിയ സവാള കട്ട് ചെയ്തെടുത്തു. ഒരു ഉരുള പുളി വെള്ളത്തിൽ കുതിർത്തത്, ഒരമുറി തേങ്ങ, കുറച്ച് കറിവേപ്പില. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചട്ടിയിലോട്ട് നമുക്ക് ഈ നത്തോലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഒരു സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, ഒന്ന് മുങ്ങുന്ന വിധത്തിൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടേണ്ട അരപ്പ് റെഡിയാക്കാം. പാൻ ചൂടാകാൻ വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്.
കറിവേപ്പില കൂടി ഇട്ടപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിയുടെ കളർ മാറിപ്പോകും. ഇനി ഇതിലോട്ട് ചിരവിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ നത്തോലി റെഡിയായി, വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റിയെടുത്ത സവാളയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നത്തോലി പൊട്ടിപ്പോകും. ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എങ്കിൽ മാത്രമേ ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ കൂടുള്ളൂ. ഇനി ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ മതി വെള്ളമൊക്കെ, അടിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടോയെന്ന്. Thank you.
സൈഡിൽ നിന്നും പതുക്കെ ഒന്ന് ഇളക്കണം. അങ്ങനെ നമ്മുടെ നത്തോലി തോരനിവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.